എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുമാർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ മാജിക് എന്ന പുസ്തകത്തിനെ പറ്റി പറഞ്ഞിരുന്നു അതിൽ ജനറലായിട്ട് പൊതുവായി ചെയ്യേണ്ട പ്രാക്ടീസിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ അറിവ് പങ്കുവെക്കാം എന്ന് പറഞ്ഞിരുന്നു ആ പൊതുവായി ചെയ്യേണ്ട മാജിക് പ്രാക്ടീസ് അല്ലെങ്കിൽ താങ്ക്ഫുൾനെസ് പ്രാക്ടീസ് അല്ലെങ്കിൽ നന്ദിയുടെ പ്രാക്ടീസ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് കരുതുക എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ ആ നോട്ട്ബുക്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നന്മകൾ അല്ലെങ്കിൽ സന്തോഷമുണ്ടായ അനുഭവങ്ങൾ ഒന്നൊന്നായി പത്ത് നന്മകൾ പത്ത് കാര്യങ്ങൾ എഴുതുക ഉദാഹരണത്തിന് നമ്മൾ ഉറക്കം എണീറ്റുടനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം ഇന്ന് രാവിലെ എനിക്ക് സുഖകരമായി ഉണർന്നെണീക്കാൻ സാധിച്ചു അതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി 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 എന്ന് എഴുതാം ഇതൊരു ഉദാഹരണമാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഒന്നൊന്നായി എഴുതാം എഴുതുമ്പോ നമ്മൾ ഇന്ന് എഴുതിയ കാര്യം പിറ്റേ ദിവസം എഴുതണമെന്നില്ല പുതിയൊരു കാര്യം എഴുതാം ഇപ്പൊ ഉണർന്നെണീക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉണർന്നെണീക്കുന്നത് പോലെ തന്നെ നാളെയും ഉണർന്നെണീക്കുമല്ലോ അപ്പോഴാണല്ലോ നമ്മൾ എഴുതുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഉണർന്ന് എണീക്കാൻ സാധിച്ചതിന് നന്ദി 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 എന്ന് നമുക്ക് എഴുതാമല്ലോ ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടനവധി നന്മകൾ ഇതിലെഴുതാം ഇപ്പോൾ ഒരു വീട് ഇപ്പോൾ താമസിക്കാനുണ്ടെങ്കിൽ എനിക്ക് സുഖകരമായി കഴിയാൻ ഒരു വീട് ഉണ്ട് അതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി 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 എന്നെഴുതാം ഇപ്പോൾ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ജോലി ലഭിച്ചു അതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി 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 എഴുതാം ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് പത്ത് നന്മകൾ അറ്റ്ലീസ്റ്റ് പത്ത് നന്മകൾ ജീവിതത്തിലുണ്ടായ പത്ത് നന്മകൾ എഴുതാം എല്ലാ ദിവസവും എഴുതുക ഓരോ പത്ത് നന്മകൾ വീതം ഉണർന്നെണീറ്റ ഉടനെ ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രാക്ടീസാണിത് അടുത്ത് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് ഒരു മാജിക് സ്റ്റോൺ കയ്യിലെടുക്കാം അപ്പോൾ മാജിക് സ്റ്റോൺ എന്താണെന്ന് പറയാം ഈ മാജിക് സ്റ്റോണായിട്ട് നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം ഉദാഹരണത്തിന് അത് ഒരു ഉരുളൻ കല്ലാവാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാലയാകാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോതിരമാവാം അല്ലെങ്കിൽ മാലയിലെ ഒരു മുത്താവാം അല്ലെങ്കിൽ സ്ഫടികക്കല്ലാവാം എന്തായാലും ഹാൻഡി ആയിരിക്കണം നമ്മുടെ ഈ ഉള്ളം കയ്യിൽ ഈ ഉള്ളം ഈ ഉള്ളം കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കണം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നതായിരിക്കണം അതിനെ നമുക്ക് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അതിനെ ഇങ്ങനെ ഉള്ളം കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ അന്നേ ദിവസമുണ്ടായ സന്തോഷകരമായ അനുഭവങ്ങളെ നന്മകളെ ഒന്നൊന്നായി ആലോചിക്കുക ആലോചിച്ചിട്ട് അതിൽ ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു അനുഭവത്തിന് നന്ദി പറയാം ആദ്യം നമ്മൾ ഒന്നൊന്നായി ആലോചിക്കുന്നു അതിനെല്ലാം നന്ദി പറയുന്നു എന്നിട്ട് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തിനെ ഒന്നോ രണ്ടോ മിനിറ്റ് ഓർമ്മിച്ച് അതിന് നന്ദി പറയുന്നു പ്രപഞ്ചത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം ആ നന്ദിയുടെ ശക്തി നമ്മൾ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ മാജിക് സ്റ്റോണിൽ പ്രവഹിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ചില ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായ അനുഭവങ്ങളായിരിക്കാം കൂടുതൽ എന്നിരുന്നാലും തീർച്ചയായിട്ടും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷകരമായ ഒട്ടനവധി കാര്യങ്ങൾ ദുഃഖകരമായ ഒരു ദിവസത്തിലും ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് നമുക്ക് അന്നേ ദിവസം ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അത് സത്യം പറഞ്ഞാൽ ഒരു അനുഗ്രഹമല്ലേ അതിന് നന്ദി പറയാമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടനവധി പേര് നമ്മോട് സ്നേഹമായി പെരുമാറിയിട്ടുണ്ടാവുമല്ലോ മറ്റാരും അങ്ങനെ പെരുമാറിയില്ലെങ്കിലും ഒന്നുകിൽ നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ നമ്മോട് സ്നേഹമായി പെരുമാറിയിട്ടുണ്ടാവും അതിനെ നമുക്ക് ആലോചിക്കാമല്ലോ ഇങ്ങനെ എന്ത് കാര്യമായാലും നമ്മുടെ ജീവിതത്തിൽ അന്ന് ഉണ്ടായ ഏറ്റവും നല്ല നന്മയെ അല്ലെങ്കിൽ സന്തോഷത്തിനെ ഒന്നോ രണ്ടോ മിനിറ്റ് മനസ്സിൽ ഓർമ്മിച്ചിട്ട് അതിൽ ഈ മാജിക് സ്റ്റോണിലോട്ട് നന്ദിയുടെ ഈ ഒരു ഈ കൃതജ്ഞതയുടെ ശക്തി ഇതിലോട്ട് പ്രവഹിക്കുന്നതായി സങ്കല്പിച്ച് നമുക്ക് കുറച്ച് സമയം സുഖകരമായി ആനന്ദകരമായി നിൽക്കാം എന്നിട്ട് ഈ മാജിക് സ്റ്റോണിനെ നമുക്ക് കിടക്ക കരിയിൽ വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ മാലയാണെന്നുണ്ടെങ്കിൽ മാല നമ്മൾ ധരിക്കുന്നത് പോലെ തന്നെ ധരിക്കാം മോതിരമാണേൽ മോതിരം ഇടാം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം അതുപോലെ സൂക്ഷിക്കാം ഇതിനൊരു ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സ് ആക്റ്റീവായിരിക്കുന്ന രണ്ട് സമയങ്ങളാണ് രാവിലെ ഉണർന്ന് സമയവും നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയവും അപ്പോൾ നമ്മൾ സന്തോഷകരമായ അനുഭവങ്ങളാണ് ഓർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം സന്തോഷങ്ങളെ നമ്മിലേക്ക് കൂടുതൽ പ്രപഞ്ചം അടുപ്പിക്കും അല്ലെങ്കിൽ നന്മകൾ നമുക്ക് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും സന്തോഷകരമായ അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതിന് അത് സഹായകരമാവും ഓക്കെ അത് ഒരു ശാസ്ത്രീയതയാണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി അനുസരിച്ച് സംഭവിക്കുന്നതാണത് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് മാജിക് പ്രാക്റ്റീസിൻ്റെ താങ്ക്ഫുൾനെസ് പ്രാക്ടീസിൻ്റെ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ നന്ദി പ്രകടനത്തിൻ്റെ പൊതുവായ രണ്ട് പ്രാക്ടീസുകളാണ് പൊതുവായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് നമുക്ക് ഏവർക്കും ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാ പേരും ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗുണകരമായ കാര്യം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് പൂർണ്ണമാക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഒരായിരം നന്ദി 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 താങ്ക്